അഭിമന്യു സദസ്സിന് അഭിവാദനങ്ങൾ. കൽക്കട്ടയിലെ തിരുവോരങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട അനാഥരെയും രോഗികളെയും ശുശ്രൂഷിച്ച് പാവങ്ങളുടെ അമ്മ എന്ന് ലോകം വിളിച്ച വിശുദ്ധ മദർ തെരേസ, ഇൻഡോറിലെ സാധുജനങ്ങളുടെ സേവനത്തിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച് അവസാനം രക്തസാക്ഷിയായി തീർന്ന സിസ്റ്റർ റാണി മരിയ, സാമൂഹ്യ ഉന്നമനത്തിൽ സഭ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന് തങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന രണ്ട് വിശുദ്ധ വ്യക്തിത്വങ്ങളാണ് വിശുദ്ധ മദർ തെരേസയും വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി സിസ്റ്റർ റാണി മരിയ. വിവിധ മതസ്ഥരായ, വിവിധ സംസ്കാരങ്ങൾ പിന്തുടരുന്ന, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന 133 കോടി ജനങ്ങളുടെ നാടായ ഭാരതത്തിൽ എന്താണ് കത്തോലിക്ക സഭയെ വ്യത്യസ്തമാക്കുന്നത്? ജനസംഖ്യയുടെ 2% മാത്രം വരുന്ന കത്തോലിക്കരാണ് 35% ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളും 25% അനാഥാലയങ്ങളും 20% വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത് എന്നത് ഭാരതത്തിന്റെ സാംസ്കാരിക സാമൂഹിക പുരോഗതി സഭ വഹിക്കുന്ന പങ്ക് വ്യക്തമാക്കുന്നു. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കുട്ടികളിലും മുതിർന്നവരിലുമുള്ള ആത്മീയവും ശാരീരികവും മാനസികവുമായ ഉത്തമാംശങ്ങളുടെ ആവിഷ്കാരം എന്നാണ് ഗാന്ധിജി വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന നിർവചനം. സാംസ്കാരിക വളർച്ചയിൽ വിദ്യാഭ്യാസം നിർണായക പങ്ക് വഹിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ സഭ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 18-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ എത്തിയ ക്രൈസ്തവ മിഷണറിമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1864 സുറിയാനിക്കാരുടെ വികാരി ജനറൽ എന്ന തന്റെ അധികാരം ഉപയോഗിച്ച് പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കണം എന്ന് കൽപ്പനയിട്ടുകൊണ്ട് കേരളത്തിലുടനീളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രൂപം നൽകാൻ വിശുദ്ധ ചാവറയച്ചന് സാധിച്ചു. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലെ ഉയർന്ന ജാതിക്കാർക്ക് മാത്രം മാറ്റിവെച്ചിരുന്ന വിദ്യാഭ്യാസം ഇന്ന് സാർവജനികമാക്കുന്നതിൽ സഭ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ജാതീയ ചിന്തകളെ പൊളിച്ചെഴുതാൻ സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകം കൊറോണ വൈറസ് എന്ന മഹാമാരിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഓരോ രാജ്യത്തെയും ആരോഗ്യ സംവിധാനമാണ്. ആരോഗ്യ മേഖലയിൽ സഭയുടെ സംഭാവനകൾ നിസ്തുലങ്ങളാണ്. സഭ നടത്തുന്ന ആശുപത്രികളിലും ഡിസ്പെൻസറികളിലും 85% ഗ്രാമീണ മേഖലയിലാണ് എന്നത് എല്ലാവർക്കും ഗുണകരമായ ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കുന്നതിൽ സഭയുടെ പങ്ക് വ്യക്തമാക്കുന്നു. സഭയുടെ മറ്റൊരു ശുശ്രൂഷ മേഖലയാണ് ആതുര ശുശ്രൂഷ മേഖല. മാരകരോഗങ്ങൾ ബാധിച്ച് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തികൾക്ക് സാന്ത്വനമായി സഭ ഇന്നും കൂടെയുണ്ട്. എയ്ഡ്സ്, ക്യാൻസർ തുടങ്ങി മാരകരോഗങ്ങൾ ബാധിച്ചവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള 600-ലധികം ഭവനങ്ങളും 80,000-ത്തിലധികം വൃദ്ധരെ ശുശ്രൂഷിക്കുന്ന 800-ലധികം വൃദ്ധസദനങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. മാർപ്പാപ്പയെ ചുമതലയേറ്റതിനു ശേഷം ലോകമാധ്യമങ്ങൾക്ക് മുമ്പിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു, ഇത് പാവപ്പെട്ടവരുടെ സഭയാണ്. പാവങ്ങളോട് പക്ഷം ചേർന്നുകൊണ്ട് അവരുടെ ഉന്നമനത്തിനായി സഭ എന്നും പ്രവർത്തിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ സഭ എന്നും 1-ാം സ്ഥാനത്ത് തന്നെയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ ഉന്നമനത്തിനുള്ള മറ്റെല്ലാ മേഖലയിലും സഭ നിസ്തുല സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അതെ, സഭയും എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്ക് ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭയുടെ സ്ഥാപനങ്ങളിലൂടെയും സംവിധാനങ്ങളിലൂടെയും ഇനിയും അനേകർക്ക് തണലുവാകാൻ സാധിക്കട്ടെ എന്നും അങ്ങനെ സഭയുടെയും സമൂഹത്തിന്റെയും സമഗ്ര പുരോഗതി സാധ്യമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഉദിത്യ സംവയം.